കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പഞ്ചഗവ്യ ആടലും ഉച്ചപൂജയും കളഭാലങ്കാരൊക്കെ ഉണ്ടായത് കക്കാട് സതീശോയ്ക്കനാണ് കേട്ടോ. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെയാണ് ഇന്ന് ചാർത്തിരിക്കുന്നത്. എന്തൊരു കൗതുകം അറിയോ കാണാൻ. മുട്ടുംകാലും കുത്തി മുട്ടുകാലിങ്ങനെ കുത്തി നിവർന്ന് വഴി പിന്നാക്ക കാലിങ്ങനെ ആക്കിയിട്ട് മുട്ടുകാല് കുത്തിയിട്ട് നിവർന്ന് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. ആ പൊന്നുണ്ണിക്കണ്ണൻ കാണാൻ തന്നെ നല്ല സന്തോഷമാവും. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ മുട്ടുംകാല് കുത്തിയിട്ടാണെങ്കിൽ പിന്നിലെ തൃപ്പാദം കാണാം. തൃപ്പാദത്തിന് മുകളത് ആ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് കിങ്ങിണി കേട്ടോ. നല്ല ഭംഗിയിലേ കുമ്പേലാച്ചാൽ എന്താ പാലട പഴപ്രദമൻ തൃമധുരം വെണ്ണ പാല് നേദ്യം പാൽപ്പായസം എല്ലാം കഴിച്ച് നല്ല പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. മാർത്തൊരു തിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്നൊരു വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. രണ്ട് തോളത്തും ഓരോ സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. മാർത്തും സ്വർണ്ണഗോപി തന്നെയാണ് കേട്ടോ. അങ്ങനെ മൂന്ന് തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു സ്വർണ്ണ തിലകം വെച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഓടക്കോഴി പിടിച്ചുകൊണ്ടാണ് കണ്ണൻ നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട്. കൈവളകൾ തോളുവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത് കേട്ടോ. മുട്ടുകാല് കുത്തി നിവർന്ന് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണൻ. നല്ല കൗതുകമുണ്ട് കാണാൻ. നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. കളപ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. പീലി ഉണ്ടാക്കിയിട്ട് അതൊന്നും നല്ല ഭംഗിയുണ്ട്. രണ്ട് തിരുമുടി മാലകളാണ് കേട്ടോ ചാർത്തിരിക്കണത്. ഒന്നൊരു വെളുത്ത തിരുമുടി മാല അന്തിയാർവട്ടപ്പൂവിന്, അതിൻ്റെ മുകളിലൊരു വെള്ളയമ്പിൽ കുറച്ച് ചുവപ്പ് കലർന്ന അങ്ങനത്തെ തിരുമുടി മാല. അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഉണ്ടമാല കാണാൻ നല്ല ഭംഗിയുണ്ട്. വെളുത്ത ചുവന്ന പൂവ് വെളുത്ത പൂവ് തെച്ചി അങ്ങനെ ഇടയിൽ ഇങ്ങനെ തുളസി കുറച്ചായിട്ട് അങ്ങനെ 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 ആയിട്ട് ആ തോളത്തെ ഭാഗത്തും തൃപ്പാദത്തിൻ്റെ ഭാഗത്തെ തറുമ്പോൾ ആ വെളുത്ത പൂവിൻ്റെ മുകളിൽ പച്ച പൊട്ട് പൊട്ട് അങ്ങനെ വെള്ള ചുവപ്പ് വെള്ള ചുവപ്പ് ഇടകളിരുന്ന അവസാനം വെള്ളയുടെ മുകളിൽ കുറച്ച് തുളസിപ്പൂവിൻ്റെ ലേശമായിട്ട് അങ്ങനെ രണ്ട് ഭാഗത്ത് ഒരേപോലെ തൃപ്പാദത്തെങ്കിലെ ഭാഗത്തേക്കും അതെ തോളത്തിൽ രണ്ട് ഭാഗത്തും അതെ അങ്ങനെ. മറ്റേ ഉണ്ടപ്പൂ മാലയാണെന്ന് വെച്ചാൽ തെച്ചി തുളസി വെളുത്ത പൂക്കൾ ഇങ്ങനെ ഇടകലർന്ന ഇടകലർന്ന അങ്ങനത്തെ ഒരു ഉണ്ടമാലയാണ് മറ്റത്. അങ്ങനെ രണ്ട് നല്ല ഭംഗിയുള്ള ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. ഈ തോട് ഭാഗത്തുള്ളത് പറഞ്ഞില്ല, വെളുത്ത പൂവിൻ്റെ മുകളിൽ ഇങ്ങനെ പച്ച കുത്തു കുത്തു പോലെയാണ് തുളസി വെച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ ഈ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. തെച്ചി തുളസി വെളുത്ത താമര വെള്ളത്താമര അങ്ങനെ ഇടകലർന്ന നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാലയാണ് വിധാനമായിട്ട് ചാർത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കണ്ണന് ഇഷ്ടപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളൊരു ഉണ്ടമാലയും അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇന്നത്തെ കളപ്പച്ചാർത്ത് കാണാൻ തന്നെ. രണ്ട് തിരുമുടി മാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ മുട്ടുംകാലുമിന് നിവർന്ന് നിന്നുകൊണ്ട് വലത്തെ കയ്യിൽ ഇങ്ങനെ ഇത് പിടിച്ചിട്ടും ഇടത്തെ കയ്യിൽ ഓടക്കോഴിലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. ഇങ്ങനത്തെ ഇതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഇവിടെ ഒന്ന് ജനിക്കാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി എനിക്കുണ്ടായല്ലോ. ആ സന്തോഷത്തിലാണ് ഞാൻ ഗുരുവായൂരപ്പ അങ്ങടായ രൂപ എന്നും കാണാനുള്ളത് ഭാഗ്യം ഉണ്ടാക്കണേ ഞാൻ അനുഗ്രഹിക്കണേ കൃഷ്ണ. നാലഞ്ചു നാഴിക മുകുന്ദനെഴുന്ന നാമജാലത്തിലൊന്നു പതിവായുരു വിട്ടുവെന്നാൽ മാലറ്റു വിഷ്ണുപദമാർന്നിടും അത്ര നല്ല കാലത്തു നാം ഇവിടെ വന്നു പിറന്നു ഭാഗ്യാൽ. ഭാഗ്യം തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. സന്തോഷമാണ് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ തൃപ്പാദത്തെങ്കിൽ തള കെട്ടിയിട്ടുണ്ട് മടക്കി വെച്ച കാലിൻ്റെ അവിടെ അവിടെ ആ തൃപ്പാദം മുറുകെ കണ്ട് പിടിച്ച് എല്ലാം മറന്ന് ഈ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി ഉറക്കെ നാമം ജപിക്കല്ലേ. നാരായണ 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 ഹരേ ഹരേ.